സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വാഗതഗാനത്തിന്റെ ഭാഗമായി ദൃശ്യാവിഷ്കാരം വിവാദമായതിനു പിന്നാലെ നടപടി ആവശ്യപ്പെട്ട CPM. മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയായി ചിത്രീകരിച്ച നടപടി സർക്കാർ നിലപാടിന് വിരുദ്ധമാണ് എന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. ദൃശ്യാവിഷ്കാരം വിമർശനത്തിനിടയാക്കിയത് ഗൗരവമായി കാണുന്നു. വിഷയം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ, ഇപ്പോൾ CPM തന്നെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം, അതായത് മുസ്ലിം വേഷധാരിയെ തീവ്രവാദിയായി ചിത്രീകരിച്ചിരിക്കുന്ന തലത്തിലായിരുന്നു ആ സ്വാഗതഗാനം ചിത്രീകരിച്ചത്. ഈ ഒരു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതിനെതിരെ CPM തന്നെ, ഭരണകക്ഷിയായ CPM തന്നെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? കാരണം ഈ ഇത് അത്ര നിസ്സാര ലാഘവത്തോടെ നമുക്കൊരിക്കലും കാണാൻ കഴിയുന്നില്ല. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഈ സർക്കാരിനെതിരെ പോലും ഇത്തരത്തിലൊരു വിമർശനവുമായി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. റിയാസ് കേൾക്കുന്നുണ്ടോ? പറയോ ജി, ഇപ്പോൾ കേൾക്കാം. ആ ഓക്കെ. അതായത് CPM സർക്കാരിനെതിരെ CPM തന്നെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ ഈ ഗാനത്തിനെതിരെ ഈ ദൃശ്യാവിഷ്കാരം വിവാദമായതിനു പിന്നാലെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം വേഷധാരിയായ വ്യക്തിയെ ഭീകരവാദിയായി ചിത്രീകരിച്ച നടപടി സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? തീർച്ചയായും അജി, ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ PK അബ്ദുറബ് ആയിരുന്നു. കാരണം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത ഗാനത്തിന്റെ ഭാഗമായിട്ടുള്ള ദൃശ്യാവിഷ്കാരത്തിലാണ് വിവാദമായ ചിത്രീകരണം ഉണ്ടായിരിക്കുന്നത്. അത് അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിച്ചിരുന്നത് മുജാഹിദ് സമ്മേളനത്തിൽ ഫാസിസത്തിനെതിരെ പോരാടണം എന്ന് മുഖ്യമന്ത്രി പറയുകയും അതേസമയം തന്നെ അതിന്റെ തൊട്ട് രണ്ട് ദിവസം മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് ഈ ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ചിത്രീകരണം ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ കപടതയുണ്ട് എന്ന രീതിയിലായിരുന്നു PK അബ്ദുറബിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് വലിയ തോതിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് കോഴിക്കോട് മുജാഹിദ് സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി ഘോരഘോരം നമ്മെ ഓർമ്മപ്പെടുത്തി, മഴ ഊങ്ങി നിൽപ്പുണ്ട്, അതിന് ചുവട്ടിലേക്ക് ആരും കഴുത്ത് നീട്ടിക്കൊടുക്കരുത്, കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും നിർത്താതെ കൈയടിച്ചു, രണ്ട് ദിവസം കഴിഞ്ഞില്ല, അതേ കോഴിക്കോട്, സംസ്ഥാന സ്കൂൾ യുവജനോത്സവമാണ് വേദി. മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യം, സ്വാഗതഗാനത്തോടൊപ്പമുള്ള ചിത്രീകരണത്തിൽ തലയിൽ കെട്ട് ധരിച്ച ഒരാൾ വരുന്നു, തീർത്തും മുസ്ലിം വേഷധാരിയായ അയാളെ ഭീകരവാദി എന്ന് തോന്നിപ്പിക്കും വിധമാണ് ചിത്രീകരണം. ഒടുവിൽ പട്ടാളക്കാർ വന്ന് അയാളെ കീഴ്പ്പെടുത്തുന്നതാണ് രംഗം. ഇളം തലമുറകളുടെ മനസ്സിലേക്ക് പോലും ഇസ്ലാം ഭീതി സൃഷ്ടിക്കുന്ന ഈ ചിത്രീകരണം നടക്കുമ്പോൾ സംഘാടകരോട് തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ ആരുമുണ്ടായില്ല. അത് ഊങ്ങി നിൽക്കുന്ന മഴവിനെ ചുവട്ടിലേക്ക് ആരും കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട. മുഖ്യമന്ത്രി പറഞ്ഞത് എത്ര കൃത്യം! അതായത് പോയ നിങ്ങൾ അങ്ങോട്ട് പോണ്ട, ഓരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, എന്തല്ലേ എന്നായിരുന്നു അബ്ദുറബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. ഇത് പിന്നീട് മറ്റുള്ളവർ ഏറ്റെടുത്തു. മാത്രമല്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സമസ്ത ആദർശ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരുന്നത്. സമസ്തയുടെ സമ്മേളനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നത്. അന്ന് ഈ അബ്ദുറബ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സാഹചര്യത്തിൽ നമ്മൾ പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V.ശിവൻകുട്ടിയോട് ഇതിന്റെ പ്രതികരണം തേടിയിരുന്നു. അന്ന് അദ്ദേഹം പ്രതികരിച്ചത് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഒരു സ്ക്രീനിങ് സമയത്ത് ഇത്തരം വേഷം ധരിച്ചല്ല ആളുകൾ പരിപാടി പെർഫോമൻസ്, അതായത് സ്വാഗതഗാനം ഉൾപ്പെടെയുള്ള പെർഫോമൻസ് നടത്തുന്നത്, പ്രകടനം നടത്തുന്നത് എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അന്ന് ഏത് തരത്തിലുള്ള വേഷമായിരിക്കും എന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല.